ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കുട്ടികാർക്കും ഹസ്നാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മത്തി ഉണ്ടല്ലോ, ചാള ഫ്രൈ ചെയ്യുന്നൊരു റെസിപ്പിയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. പെപ്പർ ഫിഷ് എന്നൊക്കെ പറയട്ടോ, പെപ്പർ ഫിഷ് ഫ്രൈ. അതായത് കുരുമുളകാണ് ഇതിൻ്റെ മെയിന്. കുരുമുളക് പൊടി ഇട്ടിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 kg മീനാണ്. പക്ഷേ കംപ്ലീറ്റ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല, എടുത്തിട്ടുള്ളത് 1/2 kg മീനാണ് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ക്ലീനാക്കിയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അങ്ങനെ വരഞ്ഞു കൊടുക്കുക. അങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ തേക്കുമ്പോൾ നല്ലതായിട്ട് പിടിക്കും. ഇനി ഇതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 teaspoon പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലിങ്ങനെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, വെള്ളമോ അല്ലെങ്കിൽ എണ്ണ അങ്ങനെ ഒന്നും ഒഴിക്കണ്ട. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മീനിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മസാലയിൽ ഇങ്ങനെ പുരട്ടിയെടുക്കാം. വെള്ളമൊക്കെ ആക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞിരിക്കും. ഇതാവുമ്പോൾ ഈ മസാലയെല്ലാം അതിൽ പിടിച്ച് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിനെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഞാനിപ്പോൾ അതിൽ മസാലയെല്ലാം പുരട്ടിയിട്ടുണ്ട്. ഇനി ഇത് 1/2 hour ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. നല്ലവണ്ണം ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മളെ മീൻ ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ് ഇതുപോലെ അടുക്കി വെക്കാം. അതിനുശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമ്മളിത് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടാൻ നമ്മൾ ലോ ഫ്ലെയിമിലാക്കുന്നതാണ് നല്ലത്. ഒരു വശം വെന്ത് കഴിഞ്ഞാൽ മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല മത്തിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, നല്ല ടേസ്റ്റുള്ള മത്തിയാണ്. ഇതുപോലെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുരുമുളകിനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പെപ്പർ പൗഡർ ഉണ്ടല്ലോ അതിട്ട് നമ്മൾ ഇതുപോലെ പൊരിക്കുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടി അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി അതൊന്നും ചേർക്കരുത്. ഈ ഒരു കുരുമുളക് പൊടി ഇട്ട് പൊരിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില അതുപോലുള്ള സംഗതി ഒന്നും ഇതിലേക്ക് ചേർക്കരുത്. ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ പെപ്പർ ഫിഷ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ പെപ്പർ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ സ്റ്റൈലിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ചിലർക്കൊക്കെ അറിയുന്നതാവും, എന്നാലും ഞാൻ അറിയാത്തവർക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു
റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.